2018 മുതൽ തന്നെ കേന്ദ്രം പല ഘട്ടങ്ങളിലായി നിരോധനത്തെക്കുറിച്ച് ആലോചിച്ച് വരികയായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 5 വർഷത്തേക്കുള്ള നിരോധനം ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ തുടർന്ന് പ്രതീക്ഷിച്ചിരുന്ന നടപടി തന്നെയാണോ? തീർച്ചയായും പി ജി, ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനുള്ള നിരോധനത്തിനുള്ള സൂചനകൾ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ NIA 45 പേരെയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവരുടെ ദേശീയ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നിരോധനം ഉണ്ടാകുമെന്നുള്ള സൂചനകളും അഭ്യൂഹങ്ങളും ശക്തമായി തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴെന്തായാലും കേന്ദ്ര സർക്കാർ പി ജി ഉത്തരവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണമിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലേക്കാണ് ഇതിനെ നിരോധിത സംഘടനയായി അല്ലെങ്കിൽ നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ കേരളത്തിലടക്കമുള്ള പല കൊലപാതക കേസുകളും ടെറർ പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന് ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചു കൂടിയാണ്. ഹവാല റാക്കറ്റുകളെ സംബന്ധിച്ചും ഹവാല വഴി സാമ്പത്തികപരമായി കോടികൾ, ഏകദേശം ED ഇതുവരെയുള്ള വെളിപ്പെടുത്തലനുസരിച്ച് 120 കോടി രൂപയോളം PFI വിവിധ അക്കൗണ്ടുകൾ ദുബായിൽ നിന്നടക്കം വന്നിട്ടുണ്ട് എന്നതാണ്. അബുദാബിയിലെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ. അവിടെ നിന്ന് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഗൾഫിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹവാല പണം ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായമായി ഭീകര പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ PFI പ്രവർത്തനങ്ങൾക്കോ ആയി സാമ്പത്തിക സഹായങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് കണ്ടെത്തൽ. ആ കാര്യവും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലും എല്ലാം.